തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും മലപ്പുറം DCC പ്രസിഡന്റുമായിരുന്ന VV പ്രകാശിന്റെ അപ്രതീക്ഷിത മരണം കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു 56-കാരനായ VV പ്രകാശിന്റെ മരണം. നിലമ്പൂരിൽ നഷ്ടപ്പെട്ട സീറ്റ് VV പ്രകാശിലൂടെ തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ്. കർഷകനായിരുന്ന കുന്നുമ്മൽ കൃഷ്ണൻ നായർ സരോജിനി അമ്മ ദമ്പതികളുടെ മകനായി എടക്കരയിലായിരുന്നു VV പ്രകാശിന്റെ ജനനം. എടക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലും ചുങ്കത്തറ MPM ഹൈസ്കൂളിലുമായി സ്കൂൾ പഠനം പൂർത്തിയാക്കി. മമ്പാട് MES കോളേജിലും മഞ്ചേരി NSS കോളേജിലുമായി കോളേജ് വിദ്യാഭ്യാസം. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദം നേടി. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ KSU പ്രവർത്തകനായ VV പ്രകാശ് ഏറനാട് താലൂക്ക് ജനറൽ സെക്രട്ടറി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു. പിന്നീട് KC വേണുഗോപാൽ പ്രസിഡന്റായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിയായി. കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും പ്രസിഡന്റായ KPCC കമ്മിറ്റികളിൽ സെക്രട്ടറിയായ VV പ്രകാശ് 4 വർഷം മുൻപാണ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റായി നിയമിതനായത്. കൂടാതെ കോഴിക്കോട് സർവകലാശാല സെനറ്റ് അംഗം, KSRTC ഡയറക്ടർ, FCI അഡ്വൈസറി ബോർഡ് അംഗം, ഫിലിം സെൻസർ ബോർഡ് അംഗം, എടക്കര ഗ്രാമപഞ്ചായത്ത് അംഗം, എടക്കര ഈസ്റ്റ് ഏറനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചു. 2011 തവനൂർ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥിയായിരുന്ന നിലവിലെ മന്ത്രി KT ജലീലിനോട് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ VV പ്രകാശിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കഠിനാധ്വാനിയും സത്യസന്ധനുമായ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ VV പ്രകാശ് എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. സഹോദരനെ നഷ്ടപ്പെട്ട വേദനയാണ് താൻ അനുഭവിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നിലമ്പൂരിൽ UDFന് വൻ വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ജനകീയ അംഗീകാരം ഏറ്റുവാങ്ങാതെ അദ്ദേഹത്തിന് വിട പറയേണ്ടി വന്നു എന്നത് വളരെ ദുഃഖകരമാണ്. ഒരു സഹപ്രവർത്തകൻ എന്നതിനേക്കാൾ സ്നേഹസമ്പന്നനായ ഒരു സഹോദരനെയാണ് പ്രകാശിന്റെ നിര്യാണത്തിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നും ചെന്നിത്തല തന്റെ അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. VV പ്രകാശ് ആദർശദീപ്തമായ ജീവിതത്തിന് ഉടമയെന്ന് മുല്ലപ്പള്ളിയും രാഷ്ട്രീയത്തിലെ സൗമ്യതയുടെ മുഖമായിരുന്നു VV പ്രകാശ് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. സ്വാർത്ഥ താല്പര്യമില്ലാത്ത നേതാവായിരുന്നു എന്ന് ET മുഹമ്മദ് ബഷീറും UDFന് കനത്ത നഷ്ടമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. തീരാ നഷ്ടമെന്നായിരുന്നു PJ ജോസഫിന്റെ പ്രതികരണം. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി PV അൻവറും VV പ്രകാശിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചു. അവിശ്വസനീയമെന്നും പ്രിയ സുഹൃത്തിന് കണ്ണീരോടെ വിടയുമെന്നായിരുന്നു PV അൻവറിന്റെ അനുശോചനം. 2006 VV പ്രകാശിനെ മറികടന്നാണ് ആര്യാടൻ ശൗക്കത്ത് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആയിരുന്നതെങ്കിൽ ഇക്കുറി ആര്യാടൻ ശൗക്കത്തിനെ മറികടന്നാണ് VV പ്രകാശിന് നിലമ്പൂർ സീറ്റ് ലഭിച്ചത്.